ലവണവധത്തിന് അഭിഷിക്തനായ ശത്രുഘ്നനെ അനുഗ്രഹിച്ച് അതിശ്രേഷ്ഠമായ അസ്ത്രത്തെ നൽകി ലവണനെ വധിക്കാനുള്ള ഉപായത്തെ ഉപദേശിക്കുകയാണ് ശ്രീരാമൻ ആഹാരത്തിന് മാംസമന്വേഷിച്ചുതയെ പോയി േഹത്തിലകം പോവാൻ അസ്തമിക്കുമ്പോൾ വരും അതിനു മുമ്പേ ചെന്ന് ഗോപുരദ്വാരത്തിങ്കൽ അതിരോഷേണ നിന്നു തടുത്തു തടുത്തുകൊക വേണം പൊക്കു അകത്തുപൊക്കുശൂലമെടുപ്പാൻ അയക്കരുതടുത്തു വന്നു യുദ്ധം തുടങ്ങും മധുനേരം വരുഷം വരും മുമ്പേ ഗംഗയും കടന്നുപോയി പുരുഷാധമൻ തന്നെ വധിക്ക കുമാരാനീ മഹാദേവൻ നൽകിയ ശൂലം കൈവശമുള്ള സമയത്ത് ആർക്കും ലവണനെ വധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ശൂലം കൈവശമില്ലാത്ത സമയം നോക്കി വേണം ലവണനെ എതിരിടാൻ അതിനുള്ള ഉപായം അയാൾ ആഹാരത്തിന് വേണ്ടി വേട്ടയാടാൻ മാംസം തേടി പുറത്തേക്ക് പോകും തിരിച്ച് മാംസവുമായി അഷ്ടമേയത്തിന് മുമ്പായി വരും ആ സമയത്ത് നീ ഗോപുരദ്വാരത്തിൽ പോയി നിൽക്കണം അവനെ തടുക്കണം ഒരിക്കലും അകത്തേക്ക് പോയി ശൂലമെടുക്കാൻ അവന് സന്ദർഭം നൽകരുത് അങ്ങനെ അവനെ വധിച്ചുകൊള്ളൂ മഴക്കാലം വരുന്നതിന് മുമ്പായിട്ട് ഗംഗ കടന്നുകൊള്ളൂ നീ ആ പുരുഷാധമനെ കൊന്നാലും അതിന് നാലായിരം കുതിരകളെയും അത്ര തന്നെ തേരും ഒരു ലക്ഷം കാലാൾപ്പടയും ആവശ്യമുള്ള അത്ര ധനവും നീ കൊണ്ടുപോയിക്കൊള്ളൂ എന്ന് ശ്രീരാമൻ കൽപ്പിച്ചു ഈ ഭാഗം വളരെ വിശദമായിട്ടാണ് വാൽമീകീയത്തിൽ അവിടെ വിശദമായി പറയുന്നുണ്ട് ഇത്രയും വലിയ സൈന്യത്തെ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുന്ന രാമൻ പ്രത്യേകം ശത്രുഘ്നോട് പറയുന്നു സൈന്യവുമായി ലവണൻ്റെ കൊട്ടാരത്തിൻ്റെ പോലും പോയേക്കരുത് ഒരു കാരണവശാലും ഒരു യുദ്ധം വരാൻ പോകുന്നു എന്ന അറിവ് ലവണന് കിട്ടാൻ പാടില്ല അങ്ങനെ കിട്ടിയാൽ അയാൾ ശൂലം കൈവശം വയ്ക്കും അതുകൊണ്ട് വലുതായ പട നീ കൊണ്ടുപോകുന്നത് ലവണനെ വധിക്കാൻ വേണ്ടിയല്ല പിന്നെയോ ലവണനെ വധിച്ച ശേഷം അവിടെ പട്ടണം സ്ഥാപിക്കണം രാജ്യം സ്ഥാപിക്കണം അതിനു വേണ്ടിയാണ് അതുകൊണ്ട് ദൂരെ നിവേശിപ്പിക്കണം സൈന്യത്തെ മുഴുവൻ ഒരു സൂചന പോലും ലപണന് ലഭിക്കാൻ പാടില്ല എന്നിട്ട് നീ ഒറ്റയ്ക്ക് വേണം പോകേണ്ടത് അതും ഒരു സൂചന ലഭിക്കാത്ത വിധം മാംസം തേടാൻ പോയി തിരികെ വരുമ്പോൾ ഒരു കാരണവശാലും പരമശിവൻ നൽകിയ ശൂലം കൈവശം ഉണ്ടാവില്ല ആ സമയത്ത് വേണം അവനെ എതിരിടേണ്ടത് ഇങ്ങനെ വ്യക്തമായി ശ്രീരാമൻ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അവന് മഴ വരുന്നതിന് മുമ്പ് പോകണം ഗംഗ കടക്കുന്നത് അതാണ് സൗകര്യം വേനൽക്കാലത്ത് തന്നെ ഗംഗ കടന്ന് മഴക്കാലം ആരംഭിച്ചിട്ട് മതി ലവണനെ ആക്രമിക്കാൻ പോവുക അതിനു മുമ്പ് നീ ആക്രമിക്കാൻ പോകേണ്ടതില്ല അതുകൊണ്ട് അത്രയും കാലം എവിടെയെങ്കിലും കഴിച്ചു കഴിച്ചുകൂട്ടണം എന്നൊക്കെ വളരെ വിശദമായി ശ്രീരാമൻ ഉപദേശിക്കുന്നുണ്ട് ഒരുപക്ഷെ മഴക്കാലം ആയിട്ട് മതി അക്രമം എന്ന് പറയുന്നത് കൂടുതൽ സൈന്യ സന്നാഹത്തിന് ലവണൻ അവസരം കൊടുക്കാതിരിക്കാനാണോ അത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല ഏതായാലും ഇങ്ങനെ ശ്രീരാമനാൽ അനുഗ്രഹിക്കപ്പെട്ട് ശത്രുഘ്നൻ ജ്യേഷ്ഠന്മാരെ നമസ്കരിച്ചു അങ്ങേയറ്റത്തെ ആദരവോടുകൂടി അമ്മമാരെ നമസ്കരിച്ചു വസിഷ്ഠാദി ഗുരുനാഥന്മാരെ നമസ്കരിച്ചു അങ്ങനെ ഉത്തമമായ മുഹൂർത്തം പരിശോധിച്ച് അങ്ങനെ ഉത്തമ മുഹൂർത്തത്തിൽ ശത്രുഘ്നൻ യാത്ര പുറപ്പെടുകയാണ് കാഞ്ചനാദികളായ താമസന്മാരുമതിവാഞ്ചയാ രാമാജ്ഞയാ തെളിഞ്ഞു പുറപ്പെട്ടാറ് കാഞ്ചനൻ തുടങ്ങിയ മുനി ശ്രേഷ്ഠന്മാരും രാമൻ്റെ അനുജ്ഞയോടുകൂടി പുറപ്പെട്ടു അവരുടെ കൂടെയാണ് മഹാത്മാക്കളുടെ കൂടെയാണ് ശത്രുഘ്നൻ യാത്ര പുറപ്പെടുന്നത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം